ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓവണൊന്നും ഇല്ലാണ്ട് ഡ്യൂട്ടി ഫ്രൂട്ടി ഒക്കെ വെച്ചിട്ട് ഒരു ബ്രെഡ് ഉണ്ടാക്കാം. നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് നോക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, 1 നുള്ളുപ്പ്, 1/2 കപ്പ് ഡ്യൂട്ടി ഫ്രൂട്ടി, പിന്നെ മുട്ടയുടെ 1 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1-2 ടേബിൾ സ്പൂണ് ബട്ടർ, 5 ടേബിൾ സ്പൂണ് പഞ്ചസാര, 1 ടേബിൾ സ്പൂണ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്, 1 നുള്ള് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്, ഒരു യെല്ലോ കളറാവാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒരു ചെറു ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡോ എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് ആദ്യം ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക, ഡ്രൈ ഈസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി, ഏത് പാൽപ്പൊടിയായാലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് പാൽപ്പൊടിയാണുള്ളത് വെച്ചാൽ അതിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ അതുപോലെ 5 ടേബിൾ സ്പൂണ് പഞ്ചസാര. ഇത് പിന്നെ ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ടുള്ള ബ്രെഡ് ആയതുകൊണ്ട് ഒരു ഇത്തിരി മധുരമുള്ളത് നല്ലതാണ്, അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു റെഡ് ഫുഡ് കളർ, ഒരു യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കളർ നിങ്ങൾക്ക് പിന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാനൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് വെള്ളം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒരു ചെറിയ ചൂടുവെള്ളം, ഭയങ്കര ചൂട് പാടില്ല, ചെറിയ ചൂടുവെള്ളമാണ് വേണ്ടത്. അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇത് കുഴക്കണേലും ഒരു ബ്രെഡ് നന്നാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ട്. നല്ലോണം കുഴക്കണം, നല്ലോണം കുഴക്കണം. ഈ ബൗളിലിട്ട് കുഴച്ചതിന് ശേഷം, അത് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ഇത്തിരി ലൂസ് ഉള്ള പോലെ തോന്നും, പക്ഷെ അത് കുഴച്ച് കുഴച്ചിട്ട് നമ്മളത് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കണം. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. നിങ്ങളതിൽ പിന്നെ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് കുഴക്കുക. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് കുഴക്കുന്നത്, കണ്ടില്ലേ. നല്ലോണം കുഴച്ചെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ആ ബട്ടറും കൂടെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. കുഴച്ച് ഫുള്ളായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്യൂട്ടി ഫ്രൂട്ടി അതിൽ ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തേച്ച് തേച്ച് കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുമ്പോൾ നമുക്ക് നല്ല ഇതായിട്ട് കുഴക്കാൻ പറ്റും. നമ്മളൊരു ബൗളിലിട്ട് കുഴക്കുമ്പോൾ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുന്നത്. ഇത് നമുക്ക് ആ ബട്ടർ കുറേശ്ശെ ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് കുഴച്ചെടുക്കുക. അപ്പോൾ ഏകദേശം കുഴച്ച് റെഡിയായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഡ്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ഡ്യൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഫുള്ളായിട്ട് എനിക്ക് ചേർത്ത് കൊടുക്കണ്ട. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം വെച്ചാൽ, ചിലവർക്ക് കുറേ കഴിക്കണ ബ്രെഡ് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിങ്ങനെ കടിക്കണത് ഇഷ്ടമുണ്ടാവും. ഇവിടെ അത് കടിക്കണത് ഇഷ്ടമാണ്. ഞാനതിലിപ്പോൾ ഒരു 3/4 ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല. അത് കുറേശ്ശേൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു ബൗളിലിട്ടിട്ട് പിന്നെ ഒരു 2 മണിക്കൂർ ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. അതെല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇതിൽ ഞാൻ ചെയ്യണ പോലെ ചെയ്തെടുത്താൽ മതി. അതൊന്ന് പരത്ത്, കൈകൊണ്ട് തന്നെ പരത്തിയിട്ട് വേറെ ഭാഗത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കുറേശ്ശിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ റെഡ് കളർ മാത്രമാണ് എനിക്ക് കിട്ടിയുള്ളൂ. അതിപ്പോൾ യെല്ലോ അതുപോലെ ഗ്രീന് ആ കളറൊക്കെ ഉണ്ട് ഡ്യൂട്ടി ഫ്രൂട്ടി. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ 3 കളറും കൂടെ മിക്സ് ചെയ്തിട്ടിട്ടാലും നല്ല ഭംഗിയുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒക്കെ വന്നിട്ടുണ്ട് ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ടരാ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഒരു കൈ മാറി വന്നിട്ടുള്ളത്. എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമുക്ക് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ബൗളിൽ വെച്ചിട്ട് നമുക്ക് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ ബൗളിൽ വെക്കുമ്പോൾ ആ ബൗളിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ പറ്റിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ബൗളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നല്ലോണം അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ ബ്രെഡ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്കതൊരു മാറ്റിയിട്ട് ഒരു ടോപ്പിലേക്ക് ഇടാം. ഒരു ഞാനിപ്പോൾ ഒരു പലകമ്മയിലേക്കാണ് ഇട്ടിട്ടുള്ളത്. പലകമ്മ വെച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് പരത്തിയതിന് ശേഷം ഏത് പാത്രത്തിലാണ് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കണം. വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം അങ്ങനെ വെക്കണം. ഞാനിപ്പോൾ ഒരു ബ്രെഡ് ഉണ്ടാക്കണ ഒരു ബ്രെഡിൻ്റെ ഒരു ലോഫിൽ തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോണത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതുപോലത്തെ പാത്രം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ റൗണ്ട് കേക്കിനായാലും കുഴപ്പമില്ല. കറക്റ്റ് നമ്മൾ ആ പാത്രത്തിൻ്റെ വലിപ്പത്തിൽ ഇങ്ങനെ കൈകൊണ്ട് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാം.
കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കിയിട്ട് നീളത്തിലുള്ള ഷേപ്പ് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് വെക്കണത്. അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ബട്ടർ വറ്റി കൊടുത്തിട്ടുണ്ട്. ബട്ടർ വറ്റി കൊടുത്താലാണ് നമുക്കിത് ബ്രെഡായി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി അതിൽ വെച്ചിട്ട് നമുക്കൊരു ടവല് വെച്ചിട്ട് മൂടിയിട്ട് കൊടുക്കാം. മൂടി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഓവൻ സെറ്റപ്പ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് എഗ് വൈറ്റ് അല്ല, എഗ്ഗിൻ്റെ യോക്ക് പരത്തി കൊടുക്കണം, ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഈ പിന്നെ ബ്രെഡിൻ്റെ മേലെ ഒരു ബ്രൗൺ കളർ ഉണ്ടാവില്ല, അത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞയാണ് തേച്ച് കൊടുക്കുന്നത്. ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായി തട്ടണ വിധത്തിൽ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ സമയം നമ്മൾ ഓവൻ സെറ്റപ്പ് അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. വലിയൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ റിങ് ഇറക്കി വെച്ചുകൊടുക്കുക. അത് നന്നായി പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് ഈ ടിന്ന് ബ്രെഡിൻ്റെ ടിന്ന് അതിൽ ഇറക്കി വെക്കുമ്പോൾ നമ്മളത് കുറച്ച് വെക്കണം, തീ നന്നായി കുറച്ച് വെക്കണം. ഇതിപ്പോൾ എല്ലാ ഭാഗത്തേക്കും മുട്ടയുടെ മഞ്ഞ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം. കണ്ടില്ലേ, വലിയൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ റിങ് ഇറക്കി വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇത് പ്രീഹീറ്റ് ചെയ്തതാണ്. അതിൻ്റെ മേലെ നമുക്കിത് വെച്ചുകൊടുക്കാം. വെച്ചുകൊടുത്തിട്ട് നല്ലോണം ടൈറ്റ് ആയിട്ട് വേണം മൂടി വെക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു സ്റ്റീലിൻ്റെ തന്നെ വലിയൊരു മൂടി ആയിട്ടാണ് മൂടി വെച്ചുകൊടുക്കുന്നത്. അങ്ങനെ മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ വെയിറ്റുള്ള എന്തെങ്കിലും കയറ്റി വെച്ചുകൊടുക്കണം. ഞാനിപ്പോൾ ഒരു തളിക പോലത്തെ അതാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മേലെ അമ്മി, നമ്മൾ അമ്മിയിലേ കുത്തണ അമ്മി, അതിൻ്റെ ഒരു ഇത് വെച്ചുകൊടുക്കുന്നുണ്ട് കനത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ബ്രെഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് എടുത്തിട്ടുണ്ട് എൻ്റെ ബ്രെഡ് ശരിയാവാൻ വേണ്ടിയിട്ട്. നമുക്കത് തുറന്ന് നോക്കാം. അത് ചൂടുണ്ടാവും, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് പൊങ്ങി, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മേലെ കണ്ടില്ലേ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് ഓവണിൽ വെക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ ബ്രൗൺ കളറാവും. ഇതിപ്പോൾ ഓവണില്ലാണ്ടല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. നമുക്കത് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം. കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂട്ടോട് കൂടിയിട്ട് തന്നെ ഇത് പത്തി കൊടുക്കണം, ബട്ടർ പത്തി കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ മേലെ ഭാഗം നല്ല ഗ്ലേസിംഗ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ തടവി കൊടുക്കുന്നത്. ചൂട് ആറുന്നതിന് മുന്നേ തന്നെ പത്തി കൊടുക്കണം. പത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ബ്രെഡിൻ്റെ ടിന്നിൽ നിന്ന് ആ ബ്രെഡ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ചൂട്ടോട് കൂടി തന്നെ നമ്മളത് ബ്രെഡ് പുറത്തേക്ക് എടുക്കുക. ഈ അധികം സമയം ചൂടിൽ അങ്ങനെ വെക്കണ്ട. അങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഭാഗവും അടിഭാഗവും ഒക്കെ വീണ്ടും മുരിഞ്ഞിട്ട് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. ചൂട്ടോട് കൂടിയിട്ട് തന്നെ നമ്മൾ അടിയിൽ ബട്ടറൊക്കെ പറ്റിയിട്ടുള്ളതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. നല്ല അടിപൊളി സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മുറിച്ചാൽ മതി. അപ്പം അതിൻ്റെ മേലെ നല്ലൊരു ടവൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കത് മുറിച്ച് നോക്കാം. മുറിച്ചിട്ട് ഞാൻ ഇനി കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഓവണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓവൺ ഇല്ലാണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ടുള്ള ബ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ റെഡി ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമുക്കത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള, നല്ല ടേസ്റ്റുള്ള ബ്രെഡാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഡ്യൂട്ടി ഫ്രൂട്ടി മാത്രമാണ്. ഇപ്പോൾ എല്ലാ പിന്നെ സൂപ്പർ മാർക്കറ്റിലും ബേക്കറിയിലും ഒക്കെ നമുക്ക് എപ്പോഴും വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് ഡ്യൂട്ടി ഫ്രൂട്ടി. അപ്പോൾ നിങ്ങളത് വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ബ്രെഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.